പ്രിയപ്പെട്ടവരെ, മഷൂദ് മാട്ടൂലാണ്. കുറച്ച് ദിവസമായിട്ട് കേരളം ചർച്ച ചെയ്യുന്നത് ഷിഹാബിൻ്റെ മക്കയിലേക്കുള്ള നടത്തമാണ്. ഏകദേശം 240 കിലോമീറ്ററോളം കേരളത്തിലൂടെ നടന്നിട്ടാണ് ഇപ്പോൾ മാംഗ്ലൂർ വഴി കർണാടകയിൽ എത്തിയിട്ടുള്ളത്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്വീകരണം നൽകിയത് അല്ലെങ്കിൽ ഷിഹാബിന് കിട്ടിയത് കാസർഗോഡ് മൊഗ്രാലിൽ പള്ളി ഹാജിക്കയുടെ വീട്ടിലാണ്. പള്ളി ഹാജിക്ക എന്ന് പറഞ്ഞാൽ ബഹ്റൈനിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച മൊഗ്രാലിലെ ഒരു വ്യക്തിയാണ്, സാമൂഹിക പ്രവർത്തകനാണ്, സാമൂഹിക ജീവകാരുണ്യ സേവന മേഖലയിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഷിഹാബിനെ സ്വീകരിക്കാൻ നൂറുകണക്കിന് ആളുകളുടെ കൂടെ ഉണ്ടായിരുന്നത് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുംകൈയാണ്. കാസർഗോഡുകാർക്ക് സൈനുൽ ആബിദീൻ തങ്ങളെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. അദ്ദേഹമാണ് അവിടെ കസേരയിട്ടിരിക്കുന്നത്. അദ്ദേഹം സ്വീകരിക്കാനിരിക്കുന്നത് നമ്മുടെ ഷിഹാബിനെയാണ്. ഏതായാലും ഷിഹാബ് നടന്ന് നേരെ പള്ളി ആജിക്കയുടെ വീട്ടിലേക്ക് വരുന്നു. പിന്നാലെ നൂറുകണക്കിന് ആളുകൾ വരുന്നു. അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്ന സൈനുൽ ആബിദീൻ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ആളുകൾ, ഉസ്താദുമാർ, മുത്തഅല്ലിമീങ്ങൾ സ്വീകരിക്കുന്നു ഷിഹാബിനെ. ഷിഹാബിനെ നേരെ പള്ളി ഹാജിക്കയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അവിടെ ഇരിക്കുന്നത് സൈനുൽ ആബിദീൻ തങ്ങളാണ്. കാസർഗോഡുകാർക്ക് സൈനുൽ ആബിദീൻ തങ്ങളെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ആത്മീയ നേതൃത്വമാണ്, എല്ലാ ആത്മീയ സംഗമങ്ങളിലൂടെയും നിറസാന്നിധ്യമാണ്. ഏതായാലും ഷിഹാബ് കയറിപ്പോവുകയാണ് നമ്മുടെ സൈനുൽ ആബിദീൻ തങ്ങളുടെ അടുത്തേക്ക്. ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് ഷിഹാബിൻ്റെ ബാപ്പയും ഉപ്പയും അദ്ദേഹത്തെ സന്ദർശിച്ചത്. ഷിഹാബിൻ്റെ ഉപ്പ അദ്ദേഹം യാത്ര തിരിച്ചതിന് ശേഷം ആദ്യമായിട്ട് കാണുന്നത് ഈ പള്ളി ആജിക്കയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. നിരവധി ജനങ്ങളാണ്, നിരവധി ആളുകളാണ് അവിടെ തടിച്ചുകൂടിയത്. ഏതായാലും അവിടെ നമ്മുടെ സൈനുൽ ആബിദീൻ തങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ ദുആ ചെയ്യുകയുണ്ടായി. നമ്മുടെ ഷിഹാബിന് വേണ്ടിക്കും എല്ലാ ആളുകൾക്കും വേണ്ടി അവിടെ ദുആ ചെയ്യുകയുണ്ടായി. നിരവധി ആളുകളാണ് അവിടെ തടിച്ചുകൂടിയത്. ദൃശ്യത്തിൽ കാണുന്നത് പോലെ നിരവധി ആളുകളാണ് പള്ളി ഹാജിക്കയുടെ വീട്ടിൽ തടിച്ചുകൂടിയത്. വന്നവർക്കൊക്കെ അവിടെ നിന്ന് വെള്ളവും പിന്നെ പാനീയങ്ങളൊക്കെ കൊടുക്കുന്നതിലും ആ വീട്ടുകാർ ശ്രദ്ധ ചെലുത്തി. ഏതായാലും ഷിഹാബിന് നൽകിയ സ്വീകരണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു സ്വീകരണം തന്നെയായിരുന്നു മൊഗ്രാൽ പുത്തൂരിലെ പള്ളി ഹാജിക്കയുടെ വീട്ടിൽ വെച്ച് നടന്നത് എന്ന് തന്നെ പറയാം.